1972 by the United Nations General Assembly. For the first time in the year 1973, the World Environment Day was celebrated in the aim of taking positive steps to protect the environment from polluting the air and to inspire people around the world in this direction. It is a day on which we spread awareness about the environment and the need to conserve it. We all live in the house of the earth whose roof is environment. We should take care of those two, then only our life will be healthy and safe. Only when the earth will be green and the environment will be clean. So I wish you all a happy Environment Day. Hi guys, my name is Nirmalya Armanu and welcome back to Nirmalya's Talks. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയും, നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. സോ അപ്പോൾ എനിക്കിപ്പം 1000 above വ്യൂവേഴ്സായി, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അത്ര ഒന്നും ആയിട്ടില്ല. ചിലവർക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ലായിരിക്കും. അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, എൻ്റെ വീടിനോട് തൊട്ടതായ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിൽ പ്രസ് ചെയ്യുമ്പം അവിടെ ഒരു ബെല്ലിൻ്റെ പിക്ചർ വരും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 options ആണ് ഉള്ളത്. അതൊരു ഫസ്റ്റ് ഓപ്ഷനായ ഓടല് പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഇപ്പം നിങ്ങൾ പഠിച്ചില്ലേ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന്? എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന പുത്തം പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഒരു പുതിയ മൈക്ക് മേടിച്ചിരിക്കുകയാണ്. എനിക്ക് കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു സൗണ്ട് ലോ ആണ്, ഒരു മൈക്ക് മേടിക്കണമെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞത് കാരണം ഞാൻ ഇന്ന് പുതിയൊരു മൈക്ക് മേടിച്ചിരിക്കുകയാണ്. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, സൗണ്ടൊക്കെ ഉണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. സോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോയെന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തത് ഗാർഡനിങ്ങിലാണല്ലേ. സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്, സോ ഫ്രണ്ട്സ് അപ്പോൾ റോഡിലൊക്കെ വണ്ടി പോകുന്ന ചെറിയ സൗണ്ട് ഉണ്ട്, അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ ഗാർഡനും അവിടുത്തെ കുറച്ച് പ്ലാന്റ്സും, പിന്നെ അതെങ്ങനെയാണ് നടുന്നതെന്നൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ഗാർഡനിലോട്ട് പോകാം. ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ്. സോ അപ്പോൾ ഇതൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഞാനിത് വെയിലൊന്നും അടിക്കാതെ ഇവിടെ അകത്തേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കിളിച്ച് വന്നിട്ട് ഞാനിത് പുറത്തേക്ക് വെക്കുള്ളൂ. ഇതാ കണ്ടില്ല, നല്ല രസമുള്ള എല്ലാ ചെടികളുമാണ് ഇതൊക്കെ. സോ ഇതൊക്കെ വെയിലൊക്കെ ഒന്നും കൊള്ളാതെ ഞാൻ അകത്തേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ചെടിയൊക്കെ നടുമ്പോൾ എന്നും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ ഇതൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് പ്ലാന്റ്സ്. ഈ സൈഡിൽ വേരൊക്കെ കൊള്ളാതെ ഞാൻ കിളിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ പുറത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ്. ഇതാണ്ടല്ലോ, വൈറ്റ് റോസ് ആണിത്, പിന്നെ ഇത് തെറ്റി, അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ പ്ലാന്റ്സ് ഒക്കെയാണത്. പിന്നെ ഇതിൽ നമ്മളുടെ ഒരു ഫിഷ് ടാങ്ക് ആയിരുന്നു, പക്ഷെ ഇപ്പം അതിൻ്റെ ഒന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇതൊക്കെ നമ്മളുടെ ചെടികളാണ്. അതുപോലെ തന്നെ അവിടെ ഒരു കുളമുണ്ട്, അതിൻ്റെ മീനൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല, അതിനെ കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴേ അങ്ങോട്ട് വരുള്ളൂ. സോ അപ്പോൾ നമ്മളുടെ ഒരു ഫിഷിൻ്റെ ഒരു കുളമാണിത്. പിന്നെ ഇതൊക്കെ നമ്മളുടെ ഗാർഡനിലുള്ള ഫ്ലവേഴ്സാണ്, തെറ്റിയും അതുപോലെ തന്നെ മുല്ലയും ഒക്കെയാണ്. വെള്ള തെറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ കളറിലെ തെറ്റികളുണ്ട്. അത് വെള്ളത്തെറ്റി, അതുപോലെ തന്നെ ഇത് ചുമന്ന തെറ്റിയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഞങ്ങളുടെ ആന്തോറിയങ്ങളാണ്. കുറേ കളറിലെ ആന്തോറിയ ഞങ്ങൾക്കുണ്ട്, ചുമപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം പൂക്കൾ വിരിയുന്ന സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഞങ്ങൾക്ക് കുറേ വെറൈറ്റീസ് ഓഫ് ആന്തോറിയമുണ്ട്, വെള്ള, ചുമപ്പ്, റോസ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം പൂക്കൾ വിരിയുന്ന സീസൺ അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ലക്കി പാമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് വീട്ടിൽ വെക്കുക, നല്ലതായിരിക്കും. നമ്മളുടെ ലക്കി പാമാണിത്. നമുക്കിത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മളുടെ ആന്തോറിയമാണ്. പല കളറിലെ ആന്തോറിയങ്ങളാണ് ഇത്. കണ്ട് ഇതൊരു റോസ് കളറിലെ ആന്തോറിയത്തിൻ്റെ ചെടിയാണ്. അതുപോലെ തന്നെ ഇത് ഞങ്ങളിവിടെ മട വളർത്തി
പറ്റുന്ന ഒരു മരം പോലുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല. സോ അപ്പോൾ ഇതിൻ്റെ പേര് അറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. ഇപ്പോൾ അവിടെ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ഞങ്ങളുടെ ചെടികളാണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്. കൂടുതൽ ആന്തോറിയം ഒക്കെയാണ്. ഇതെന്ന് പറയുന്നത് ആംഗ്ലോനിമയാണ്. മാർക്കറ്റിൽ ഇതിനൊരു 2000 rupees ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ്. 2000 above ആണ് ഈ ആംഗ്ലോനിമയുടെ പ്രൈസ്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഓഫ് ആംഗ്ലോനിമ എൻ്റെ ഉണ്ട്. ഇതൊക്കെ ആംഗ്ലോനിമയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കളറാണ് ഇതായത്. ഇതൊരു പിങ്ക് പോലെ വന്നിട്ടുള്ളൊരു കളറാണിത് ഈ ആംഗ്ലോനിമ. ഇത് അതിൻ്റെ തന്നെ വൈറ്റാണ് അവിടെ കാണുന്നത്. ആ കാണുന്നത് ഈ ആംഗ്ലോനിമയുടെ തന്നെ ഒരു വൈറ്റ് കളറാണ്. ചെടികളൊക്കെ വെക്കുന്ന എനിക്കൊരു ഹോബിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കും ചെടികളൊക്കെ വെക്കാൻ ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ചെടികളെ ഒരു ചെടിയെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ചാലേ നമുക്ക് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ നിങ്ങൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ലവ് ബേർഡ്സ് ആണ്. ഇത് എല്ലാവരും ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയ്ക്ക്. ഇവരുടെ ഇടയിൽ ഇവരുടെ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി ഇവരെ കാണിച്ചില്ല, ഇവർക്ക് ചിലപ്പം വിഷമമായാലോ. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ വേറൊരു കിളിയാണ് കേട്ടോ. ഇവരുടെ പേര് ഞാൻ മറന്നുപോയി. ഈ കിളിയുടെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ആണ് ഇങ്ങോട്ടുള്ളത്. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഇവിടെയൊക്കെ നമ്മളുടെ ഇതൊക്കെ ഒന്ന് കിളിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അത് നമ്മുടെ മണി പ്ലാന്റ് ആണ്. ഇത് കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ കണ്ടില്ലേ, നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നമ്മളിവിടെ അകത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ചെടി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇപ്പം ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും വീട്ടിലുണ്ട്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഈ ചെടി, അപ്പം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ ചെടീനെ കുറിച്ച്. ഇതാ നമ്മളുടെ ഈ പള്ളി പോലെ കിടക്കുന്ന ഈ ചെടി ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളുടെ ഈ ചെടി ഇത് നമ്മൾ കുറച്ചൊന്ന് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ അതങ്ങ് വളർന്നോളും. ഇത്രയും തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കോളും കേട്ടോ. പ്ലാന്റ്സ് ഒക്കെ ഞാൻ വീട്ടിൻ്റെ അകത്ത് തന്നെ വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ട് തന്നെ വളർത്താൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല മുള്ളു ചെടിയാണ്. പക്ഷെ കാണാൻ നല്ല രസമാണിത്. നിങ്ങൾക്കിത് വളർത്താവുന്നതേ ഉള്ളൂ, നിങ്ങളുടെ ബെഡ്റൂമിലൊക്കെ വെക്കാം. അതുപോലെ തന്നെ ഈ ചെടി നിങ്ങൾ ഒറിജിനൽ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ചെടിയാണ് കേട്ടോ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമി എനിക്ക് അമ്മയാണ്. ശ്വസിക്കാൻ വായു, കഴിക്കാൻ ഭക്ഷണം, കുടിക്കാൻ ജലം, ഇതൊക്കെ നമ്മൾക്ക് നൽകുന്നത് ഭൂമിയാണ്. ആ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതിനായി ഒരു തൈ നടാൻ നമ്മൾക്ക്. നിങ്ങളെല്ലാവരും വീട്ടിലൊരു തൈ നടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന പുത്തൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ. അപ്പോൾ ഒരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.